അമ്മ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. പോലീസുകാർ പറയുന്നത് പോലെ എഴുതി ഒപ്പിട്ട് കൊടുത്തേക്ക്. ശരി മോളെ, ഈ നമ്പർ നീ സേവ് ചെയ്ത് വെച്ചോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അശോകനെ വിളിച്ച് പറഞ്ഞാൽ മതി. ശരി അമ്മ. പോലീസുകാർ നിന്റെ അമ്മയോട് എന്തെഴുതി കൊടുക്കാൻ ആവശ്യപ്പെട്ടത്? ഓ, ഒളിഞ്ഞതെന്ന് കേൾക്കുമായിരുന്നു അല്ലേ? എന്തേ, മുഴുവനും കേട്ടില്ലേ? ഇല്ല, നിന്നെ നിന്റെ അമ്മയും പോലെ സ്ഥിരം തൊഴിൽ ഒളിഞ്ഞു നോട്ടം അല്ലാത്തതുകൊണ്ട് മുഴുവനും കേട്ടില്ല. എങ്കിൽ പാർട്ടി ഒളിഞ്ഞു നോട്ടക്കാരി കേട്ടോ. അമ്മ എന്നോട് എന്താ സംസാരിച്ചെന്ന് പറയാൻ എനിക്ക് മനസ്സില്ല. നിൽക്കടി. നിങ്ങൾ സംസാരിച്ചത് എന്ത് തന്നെയായാലും അത് ഈ കുടുംബത്തിന് നന്മയുണ്ടാക്കുന്ന കാര്യമല്ലെന്ന് എനിക്കറിയാം. കണ്ണേട്ടനെ എന്തെങ്കിലും ആപത്തിൽപ്പെടുത്താനാ നിങ്ങളുടെ ശ്രമമെങ്കിൽ ഇതുവരെ കാണാത്ത എന്റെ ഒരു മുഖം അമ്മയും മോളും കാണും. പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി നീ പൊയ്ക്കോ. നീ പറയുമ്പോ നിക്കാനും പോവാനും ഞാൻ എന്റെ ഈ കുടുംബത്തിലെ സർവന്റ് ആണോ? അല്ല, ഈ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാ നീ. ഞാൻ ഇവിടുത്തെ ഗൃഹനാഥൻ. എന്റെ കൂടി താല്പര്യങ്ങൾക്കനുസരിച്ച് വേണം ഇവിടുത്തെ അംഗങ്ങൾ പെരുമാറാൻ. തീരുമാനം എന്റേതല്ല, അച്ഛമ്മയുടേതാ. എതിർപ്പുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് പറഞ്ഞാൽ മതി.